പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു കുട കീഴിൽ. അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. 10 കോടിയുടെ കടൽഭിത്തിയും കടലാസിൽ മാത്രം. ഈ മൺസൂണിലും കടൽഭിത്തി നിർമ്മാണം സ്വപ്നം മാത്രമായി അവശേഷിക്കും. പൊന്നാനി നഗരസഭാ പരിധിയിൽ കല്ലിടുന്നത് വെറും 600 മീറ്റർ മാത്രമാണ്. വീണ്ടും ഒരു കടലാക്രമണ ഭീതിയിലായ കടലോരവാസികളുടെ ഏക ആശ്വാസമായ കടൽഭിത്തി നിർമ്മാണം ഈ മൺസൂൺ കാലത്തിനു മുമ്പും നടക്കില്ല. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചുവെങ്കിലും സാങ്കേതിക കുരുക്കുകളിൽ അകപ്പെട്ട ഭിത്തി നിർമ്മാണത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കടലാക്രമണം ചെറുക്കുന്നതിന് സർക്കാർ അനുവദിച്ച തുക ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിനുശേഷം സാങ്കേതികാനുമതിയും തുടർന്ന ടെൻഡർ നടപടികളും പൂർത്തിയാകാൻ ഇനിയും മാസങ്ങളെടുക്കും. അതേസമയം പൊന്നാനി വെളിയങ്കോട് പെരുമ്പടപ്പ് പരിധിയിലെ 11 കിലോമീറ്ററിലധികം പരിധിയിൽ വെറും 1100 മീറ്റർ ഭാഗം മാത്രമാണ് 10 കോടി രൂപ ചെലവഴിച്ച കടൽഭിത്തി നിർമ്മിക്കുക. ഇതിൽ പൊന്നാനി നഗരസഭാ പരിധിയിൽ മരക്കടവ് മുതൽ അലിയാർപള്ളി വരെയുള്ള 600 മീറ്റർ ഭാഗം മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കടലാക്രമണം രൂക്ഷമായി ബാധിക്കുന്ന MES കോളേജിന് പിൻവശം ഹിലർപള്ളി പരിസരം, മുറിഞ്ഞഴി, മൈലാഞ്ചിക്കാട് എന്നീ ഭാഗങ്ങളിൽ കടൽഭിത്തിക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. നേരത്തെയുണ്ടായ കടലാക്രമണങ്ങളിൽ ഈ ഭാഗത്തെ കല്ലുകളെല്ലാം മണ്ണിനടിയിലാണ്. ഇതിനാൽ വീണ്ടും ഒരു കടലാക്രമണമുണ്ടായാൽ വലിയ നാശനഷ്ടമാവും സംഭവിക്കുക. ഈ നമ്മുടെ ഈ പ്രദേശത്ത് നിന്നല്ല, പൊന്നാനി മണ്ഡലത്തിലേക്ക് നമ്മുടെ MLA ഇപ്പോൾ 10 കോടി രൂപ ഫണ്ട് ബഡ്ജറ്റിൽ പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കടൽക്ഷോഭം വീണ്ടും രൂക്ഷമാകാൻ പോകുന്നൊരു ടൈമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇവിടെ കടൽഭിത്തി ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഈ 10 കോടി രൂപ പൊന്നാനി മണ്ഡലത്തിലേക്ക് അനുവദിച്ചതിൽ 6000 മീറ്ററാണ് ഇപ്പോൾ പൊന്നാനി 600 മീറ്ററാണ് ഇപ്പോൾ പൊന്നാനിക്കുള്ളൂ. അതിപ്പോൾ നമ്മുടെ മരക്കടവ് തൊട്ടിട്ട് അലിയാർപള്ളി ഭാഗം വരെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ താമസിക്കുന്ന ഈ മുറിഞ്ഞ ഇല്ലർപള്ളി മേഖലയിൽ, പള്ളി, ബാലവാടി, അങ്ങനെ ഒരുപാട് കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന ഈ മേഖലയിൽ ഇവിടെ ഒരു നോക്കൂത്തി രൂപത്തിലേക്കാണ് ബഹുമാനപ്പെട്ട MLA ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം താലൂക്കിൽ പൂർണ്ണമായും ടെട്രോപോഡ് സംവിധാനത്തിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കുന്നതിന് ചെല്ലാനത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ പൊന്നാനി താലൂക്കിലെ തീരമേഖലയിൽ പഠനം നടത്തുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. 10 കോടി രൂപ അനുവദിച്ച ഈ കാലവർഷത്തിന് മുമ്പ് തന്നെ കടൽഭിത്തി നിർമ്മിക്കുമെന്ന വാഗ്ദാനമാണ് ഇതോടെ പാഴ്വാക്കായത്. NCV ന്യൂസ്, പൊന്നാനി.